ഞാൻ നൽകിയൊരു അഭിമുഖത്തിലും നമ്മുടെ ഒരു വീഡിയോയിലും മലയാളത്തിലെ ചില യൂട്യൂബേഴ്സ് അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രവും ഒക്കെ പ്രചരിപ്പിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും പറഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബർ സുഹൃത്തിന് അത് ശരിക്ക് കൊണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നമ്മുടെ ചാനലിനെതിരെയും പ്രേക്ഷകർക്കെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും അതിനുള്ള ഞങ്ങളുടെ മറുപടിയും അദ്ദേഹം പറഞ്ഞു വരുത്തുന്ന കപടശാസ്ത്രവും അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എക്സാക്ട് കാര്യങ്ങൾ വായിച്ച് അതിന് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് സമൂഹത്തിൽ വിഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണെന്നറിയാമോ? യൂട്യൂബിൽ പോലും ഞാൻ കാണാറുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഉന്നതിയിൽ നിൽക്കുന്നവരെ ഞാൻ കാണാറുണ്ട്. അവരൊക്കെ വന്ന് പറയുന്നത് ഈ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്ന തരത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ജെൻഡർ സെക്സ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ തുല്യ പരിഗണന കൊടുക്കുക എന്നതാണ് ഫെമിനിസത്തിൻ്റെ ആശയം. അത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്തവരാണല്ലോ കൂടുതൽ. ഈ പറയുന്ന പെൺകുട്ടികൾ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, പെൺകുട്ടികൾ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ പെൺകുട്ടികൾ എന്ത് ചെയ്യണമെന്നോ ചെയ്യാതിരിക്കണമെന്നോ അനുവാദം കൊടുക്കാൻ നമ്മൾ ആരാണ്? പെൺകുട്ടികളോ ആൺകുട്ടികളോ അവരെ ഒരുപോലെ നിർത്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും തുല്യമാണ്, അതുകൊണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ പോലെ എന്തും കാണിക്കാം എന്നുള്ള തരത്തിലേക്കാണ് പറയുന്നത്. ശരിയാണ്, അത് തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന്? പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ അത്ര സ്വാതന്ത്ര്യം പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഒരു സമൂഹത്തിൽ ആണായിരുന്നു കൊണ്ട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ അത്ര സ്വാതന്ത്ര്യം ആവശ്യമില്ല എന്ന് പറയുന്നതിലും വലിയ ഹിപ്പോക്രസി എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ആ തോട്ട് പ്രോസസ് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്ത്രീകൾ പുറത്തു പോയാൽ പുരുഷന്മാരാൽ ആക്രമിക്കപ്പെടും എന്നതുകൊണ്ടാണോ? അതല്ല നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന് യോജിക്കാത്ത മാർഗത്തിലേക്ക് അവർ വഴിതിരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണോ? അവരങ്ങനെ പോയാൽ അത് നമ്മൾ ആണുങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന പേടിയാണോ? അതോ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയില്ല എന്ന തോന്നലുകൊണ്ടാണോ? നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ സ്ത്രീകൾ മണ്ടത്തികളും ഫ്രജയിലുമാണെന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതോ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പോയി നശിച്ചു പോകുമെന്ന ആദിയാണോ? പെണ്ണുങ്ങളെ ഇത്രമാത്രം ഉപദേശിക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം എന്താണ്? രഹാന ഫാത്തിമ അവരുടെ മോനെ കൊണ്ട് തൻ്റെ നഗ്ന ശരീരത്തിൽ പടം വരച്ച് അതെടുത്ത് യൂട്യൂബിൽ വീഡിയോ ഇട്ടു. അതിലൊരു തെറ്റുമില്ല, ഒരു പ്രശ്നവുമില്ല. പെൺകുട്ടികൾ ഈ പറയുന്ന ആരുടെ കൂടെ എന്ത് ചെയ്താലും പ്രശ്നമില്ല. ഈ പറയുന്ന സമൂഹത്തെ നന്നാക്കാൻ എന്നുള്ള തരത്തിൽ ഈ പറയുന്ന എക്സ്ട്രീം ഫെമിനിസം, സ്യുഡോ ഫെമിനിസം സമൂഹത്തിലേക്ക് പടച്ചുവിടുന്ന കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. രഹാന ഫാത്തിമയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ അതിവൈകാരികതയൊക്കെ മാറ്റിവെച്ച് ഒന്നുകൂടി മനസ്സിരുത്തി കാണുക. നിങ്ങൾക്ക് മലയാളം മനസ്സിലാകാത്തത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ. പെൺകുട്ടികൾ ആരുടെ കൂടെ എന്ത് ചെയ്താലും പ്രശ്നമില്ല, ആർക്ക് പ്രശ്നമില്ല എന്നാണ് ഈ നിങ്ങൾ ഈ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർക്കൊരു പ്രശ്നമാണോ? ഇന്ത്യയിൽ നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ആണിനും പെണ്ണിനും ഒരുപോലെ ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പെൺകുട്ടികൾക്ക് മാത്രം ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് കൊടുക്കാനും കുറച്ച് ഉപദേശം ബാക്കി വയ്ക്കണമെന്ന് അഭ്യർത്ഥനയുണ്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എക്സ്ട്രീം ഫെമിനിസം ഓർ സ്യുഡോ ഫെമിനിസം? ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെയായിരിക്കുമല്ലേ. അതൊക്കെ കേട്ടിട്ട് പെൺകുട്ടികൾ ചിന്തിക്കുന്നുണ്ട്, യെസ് ഐ എം സ്റ്റബേൺ, ഐ എം സ്ട്രോങ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. നിങ്ങളൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മിക്ക സ്ത്രീകൾക്കും ചുരിദാർ ധരിക്കാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ ചില സ്ത്രീകൾ അന്ന് വളരെ സ്റ്റബേൺ ആയിരുന്നു. അവർ സ്ട്രോങ് ആയൊരു തീരുമാനമെടുത്തു, മറ്റുള്ളവരല്ല അവരുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കേണ്ടതെന്ന്. ഇന്ന് ചുരിദാർ ധരിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളെല്ലാം അത് ധരിക്കുന്നു. അങ്ങനെ പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ ആരെങ്കിലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ചൊറിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്റ്റബേൺ ആയിരിക്കേണ്ടി വരും, സ്ട്രോങ് ആയിരിക്കേണ്ടി വരും. പിന്നെ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്റ്റബേൺ. എന്നാൽ പുരുഷന്മാരുടെ കാര്യമായാൽ അത് ഡിറ്റർമിനേഷൻ എന്നൊക്കെയായി മാറും. സ്ത്രീകളുടെ അവകാശ സമരങ്ങളൊക്കെ വെറും ദുശ്ശാഠ്യമായി കാണാൻ ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക കഴിവാണ്. സിൽക്ക് സ്മിതയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ആദ്യകാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഒരു തെറ്റുമില്ല. നമുക്ക് ഇന്നും വിലയിരുത്താൻ പറ്റില്ല അവർ ചെയ്തത് തെറ്റാണെന്ന്. അവരുടെ ഇഷ്ടമാണ് ആരുടെ കൂടെ പോകണം, സിനിമയിൽ റോൾ കിട്ടാൻ ശരീരം കൊടുക്കണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തിയിട്ട് അത് ശരിയാണെന്ന് വാദിക്കാൻ പറ്റുമോ? അപ്പോൾ ഇദ്ദേഹം തന്നെയല്ലേ ഇതേ വീഡിയോയിൽ സിൽക്ക് സ്മിതയെ മഹത്തായ വനിത എന്നൊക്കെ വിശേഷിപ്പിച്ചത്? എന്തെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ സുഹൃത്തെ. ഇദ്ദേഹത്തിൻ്റെയൊക്കെ മെയിൽ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള മരണമാണ് സിൽക്ക് സ്മിതയ്ക്കുണ്ടായത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഇദ്ദേഹത്തിന് മഹത് വനിതയായി മാറിയത്. സിൽക്ക് സ്മിത അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുടർന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇപ്പോഴവരെ വിളിക്കുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നിങ്ങൾ ഈ പറയുന്ന സ്യുഡോ ഫെമിനിസത്തിന്റെ നിഴലിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം, യെസ് കറക്റ്റ്, അതിനൊന്നും കുഴപ്പമില്ല.
ആ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്ന്. ഓക്കെ, അവർ ചെയ്തോട്ടെ. ഓക്കെ, പെൺകുട്ടികൾക്ക് വീണ്ടും ഇദ്ദേഹത്തിന്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണെന്ന്, അതിലൊരു തെറ്റുമില്ലെന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് പടച്ചുവിടുന്നത്, ഈ പറയുന്ന പെൺകുട്ടികളുടെ മനസ്സിലേക്ക് അത് കുത്തിവെച്ച് കൊടുക്കപ്പെടുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഈ തെറ്റാണ് ചില യൂട്യൂബേഴ്സ് ചെയ്യുന്നത് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് പറയാൻ വാക്കുകളില്ല. സ്ത്രീകളുടെ ദുരന്തങ്ങളും ആത്മഹത്യകളുമൊക്കെ സത്യത്തിൽ ഇദ്ദേഹത്തെ പോലുള്ളവർ മുതലക്കണ്ണീരൊഴുക്കി ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഇവർക്ക് പെണ്ണുങ്ങളെ പഠിപ്പിച്ച് നന്നാക്കാനുള്ള ടൂളാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസാനം എന്ന് കാണിച്ച് പീഡിപ്പിക്കാനുള്ള ടൂൾ. ഇത് കേട്ടിട്ട് ചില പെൺകുട്ടികൾ വിചാരിക്കുന്നത്, എനിക്കും ഈ പറയുന്ന സിൽക്കിനെ പോലെ റോൾ കിട്ടാൻ വേണ്ടി ശരീരം വിറ്റ് കളയാം, നമുക്ക് പൈസയ്ക്ക് വേണമെങ്കിൽ അത് വിൽക്കാം. അങ്ങനെ എല്ലാ തരത്തിലേക്കും കാര്യങ്ങൾ അവർ ചിന്തിക്കുകയാണ്. അടുത്ത പേടിപ്പിക്കൽ, ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ നേരെ സെക്സിലേക്ക് പോവുക, അവിടെ നിന്ന് ശരീരം വിൽക്കലിലേക്കും. ഇത് സദാചാര അംഗങ്ങളുടെ ഒരു സ്ഥിരം ലൈനാണ്. ഞങ്ങളുടെ ഏത് വീഡിയോ കണ്ടിട്ടാണ് കാസ്റ്റിംഗ് കൗച്ചാണ് ഫെമിനിസം എന്ന ധാരണ നിങ്ങൾക്ക് കിട്ടിയത്? ഒരാൾ സ്വന്തം ഇഷ്ടത്തോടുകൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒരാളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിനെതിരെ ഏറ്റവും അധികം പ്രതികരിക്കുന്നത് ഫെമിനിസ്റ്റുകളാണ്. അതൊന്നും പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് അവരുടെ മനസ്സിലേക്ക് ശക്തമായ വാക്കുകളിലൂടെ സാഹിത്യപരമായിട്ടുള്ള ആരെങ്കിലും എഴുതി നൽകുന്ന സ്ക്രിപ്റ്റ് വായിച്ച് പറയുന്ന ചിലർ ഈ പറയുന്ന പെൺകുട്ടികളുടെയും എല്ലാവരുടെയും സമൂഹത്തിന്റെയും മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഈ കാര്യമാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. സാഹിത്യപരമാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്സ്. പിന്നെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അല്ല സുഹൃത്തെ, വൃന്ദയും ഞാനും കൂടിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ചിലത് വൃന്ദ എഴുതുന്നു, ചിലത് ഞാൻ എഴുതുന്നു. പക്ഷെ എന്താണ് ശരിക്ക് നിങ്ങളുടെ പ്രശ്നം ഇവിടെ? ഈ സ്ക്രിപ്റ്റ് ആരെഴുതുന്നു എന്നതൊക്കെ ഒരു പ്രശ്നമായി നിങ്ങൾക്ക് തോന്നിയതിന്റെ കാരണം നിങ്ങളുടെ വീഡിയോസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിൽ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ആശയം തന്നെ പല വീഡിയോസിലായി ഗണ്ണിക്കുന്നുണ്ട്. രണ്ടുപേരെ എഴുത്തിന്റെ പുറകിലുണ്ടെങ്കിലും അവരുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒന്നാണെങ്കിൽ, പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അവരിൽ ആര് പറഞ്ഞാലും മനസ്സാക്ഷി കുത്തില്ലാതെ പറയാം. കാരണം അവിടെ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ മാറി മാറി എഴുതിയിട്ടും പ്രേക്ഷകർക്ക് യാതൊരു ആശയക്കുഴപ്പവും തോന്നാത്തത്. പക്ഷെ നിങ്ങൾ കപടശാസ്ത്രവും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നതിലും സ്ത്രീകളെ സ്വതന്ത്ര വ്യക്തികളായി കാണാതിരിക്കുന്നതിലും ഒരേ നിലപാട് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ തന്നെ നിങ്ങളുടെ ആശയം ഖണ്ഡിക്കുന്നതായാണ് അനുഭവപ്പെട്ടത്. ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചാടുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ സ്വയം ഖണ്ഡിക്കേണ്ടി വരുന്നതും ക്ലാരിറ്റി കുറവുള്ളതും. അതുകൊണ്ട് സ്ക്രിപ്റ്റ് ആരെഴുതുന്നു എന്നതിലല്ല, മറിച്ച് പറയുന്നതിൽ എത്രത്തോളം വ്യക്തതയുണ്ട്, അത് സമൂഹത്തിന് എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നതിലാണ് കാര്യം. പിന്നെ നിങ്ങളുടെ മറ്റൊരു പ്രശ്നം, സ്ക്രിപ്റ്റിന് പുറകിൽ ഒരു സ്ത്രീ ഉള്ളതാണെന്ന് തോന്നുന്നു. അത് നിങ്ങളെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദയവായിട്ട് പെൺകുട്ടികൾ ചിന്തിക്കുക, അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മെന്റലി സ്ട്രോങ് ആയി, ഞാൻ ഫെമിനിസ്റ്റായി, ഞാൻ ഭയങ്കര ശാക്തീകരിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ വീഡിയോസ് കാരണം പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അങ്ങനെ പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയത് കണ്ട് നിങ്ങളെപ്പോലുള്ളവർ ഞെട്ടുന്നത് കാണാനും നല്ല രസമുണ്ട്. വീണ്ടും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ തന്നെ തുടർന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പെണ്ണുങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ല, പെണ്ണുങ്ങൾ സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ വഴിതെറ്റിപ്പോകും, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പല വീഡിയോസിന്റെയും ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ മല്ലു അനലിസ്റ്റ് ചാനലിന്റെ കമന്റ് ബോക്സിൽ വരുന്ന സ്ത്രീകളുടെ ശക്തമായ സ്റ്റബേണായ അഭിപ്രായങ്ങൾ കണ്ട് സംഭവിക്കാൻ പാടില്ലാത്തത് എന്തോ സംഭവിച്ചു എന്നാണ് ഇദ്ദേഹം കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെയും കയറി വന്ന് നിങ്ങളിങ്ങനെ വഴിതെറ്റിപ്പോകല്ലേ എന്ന് ഉപദേശിക്കുന്നത്. വഴിതെറ്റിപ്പോകുന്ന ആൺകുട്ടികളുടെ കാര്യം നോക്കാൻ ആരുമില്ലാത്തത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി ഇൻഡിപെൻഡന്റായി ചിന്തിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വീഡിയോസിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ആശയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ആധികാരികമായി പറഞ്ഞു വരുത്തുന്ന കപടശാസ്ത്രവും മണ്ടത്തരങ്ങളും ഒക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 ഫുൾ പേജോളം വരുമത്. ഉദാഹരണത്തിന് ഇദ്ദേഹം പറഞ്ഞ ഒരു മണ്ടത്തരം ഞാൻ പറയാം. സൈക്കോ കൊലയാളിയെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇൻട്രോവേർട്ടഡ്നെസ് എപ്പോഴും നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകളിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് വളരെ ഇൻട്രോവേർട്ടഡായാണ്. ശാസ്ത്രീയമായ കാര്യങ്ങൾ സ്വയം ചിന്തിച്ച് പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും. സൈക്കോപാത്തും ഇൻട്രോവേർട്സും തമ്മിലുള്ള വ്യത്യാസം അറിയാതെയാണ് ഇദ്ദേഹം ഈ സംസാരിക്കുന്നത്. പറയുന്നത് മണ്ടത്തരമാണെങ്കിലും ഇതൊക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട് വളരെ വലുതാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല, പക്ഷെ ആവശ്യം വരികയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. നമുക്ക് ആർക്കും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി അറിയില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് ടോക്സിസിറ്റിയും കപട സദാചാരവും കപടശാസ്ത്രവും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇത്തിരി പുരോഗമനത്തിൽ പൊതിഞ്ഞ് ഭൂരിപക്ഷത്തിന് ഇഷ്ടമാവുമെന്നറിഞ്ഞ് ഒരു സ്ട്രാറ്റജിയായി ഉപയോഗിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരു ക്രൈം തന്നെയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.